ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജാവായ കോവിൽമല രാമൻ രാജമന്നാന് കൊട്ടാരം നിർമ്മിച്ച് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ല. 2016 20 ലക്ഷം രൂപ കൊട്ടാരം നിർമ്മാണത്തിന് അനുവദിച്ചുള്ള ഉത്തരവ് രാജാവിന് കൈമാറി. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കൊട്ടാരത്തിൻ്റെ പണികൾ അനന്തമായി നീണ്ടുപോകുകയാണ്. ആദിവാസി മന്നാൻ സമുദായത്തിന്റെ ഏക രാജാവാണ് രാമൻ രാജമന്നാൻ. 42 കുടികളുടെ ആസ്ഥാനം ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമലയാണ്. രാജാവിന്റെ ആസ്ഥാനമാണെങ്കിലും ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. ഇതേ തുടർന്നാണ് 2012 അന്നത്തെ ധനകാര്യമന്ത്രി KM മാണി കോവിൽമലയിൽ രാജകൊട്ടാരം പണിയാൻ 20 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടുപോയി. കൊട്ടാരം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവ് പ്രകാരം 20 ലക്ഷം രൂപയുടെ കരാർ 2016 ഫെബ്രുവരിയിൽ അന്നത്തെ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ കോവിൽമലയിലെത്തി രാജാവിന് കൈമാറി. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 5 വർഷമായിട്ടും കോവിൽമല രാജാവിന്റെ കൊട്ടാരത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല. ഒരു ആസ്ഥാന മന്ദിരം കോവിൽമലയിൽ ഉണ്ടാവണമെന്ന് ഒരു പ്രപ്പോസൽ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള ബഹുമാന്യനായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററുമായി തന്നെയാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രികളിലേക്ക് ആ നിവേദനം കൊടുത്തിരിക്കുന്നത്. രാജാവിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, രാജസദസ്സ് ചേരാനുള്ള ഹാൾ, ലൈബ്രറി, പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊട്ടാരം നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കൊട്ടാരം നിർമ്മാണം വൈകിയതോടെ ഇതിനായി വാങ്ങിയ സ്ഥലത്ത് രാജാവ് വാഴകൃഷി നടത്തേണ്ടി വന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രിയായതോടെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി ഇനിയെങ്കിലും കൊട്ടാരം നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രാജാവും പ്രജകളും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.